ഹായ് ഡിയേഴ്സ് അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ കുറേയായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പുറത്തു വാങ്ങി കഴിച്ചിട്ടുണ്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചാൽ തന്നെയാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അഞ്ച് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പഞ്ചസാര അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര കപ്പ് പഞ്ചസാരയാണ് ഈ ഒരു രണ്ട് കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കൂടുതലായിട്ട് മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിക്കാൻ പാകത്തിലുള്ള മധുരമായിരുന്നു കൂടുതൽ വേണ്ടവർക്ക് ഇതിലും കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മൈദ കൂടി ചേർക്കണം കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം നല്ലോണം നൈസായിട്ട് തന്നെ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സോഡാപ്പൊടിയാണ് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കിത് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം നന്നായി ചൂടായിട്ടുള്ള ഈ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കുഴിയൊക്കെ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് ഭാഗം ഒരുപോലെ റൗണ്ടായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായി ചൂടായി വന്ന പാന് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ശേഷം കൂടുതലായിട്ട് അടിഭാഗം ക്രിസ്പി ആകുന്നതിന് മുന്നേ തന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ മാവ് അപ്പുറം പോയി ഭാഗത്തേക്ക് മാറിയിട്ട് ആ ഒരു ഭാഗം നല്ല റൗണ്ടായിട്ട് കിട്ടും ഇതുപോലെ കൂടുതൽ മാവ് വരുന്നതിന് മുന്നേ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ എല്ലാം അതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മറിച്ചിട്ട് കൊടുത്ത ആ ഒരു ഭാഗം നന്നായിട്ട് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ എല്ലാതും ഇവിടെ കുക്കായിട്ടുണ്ട് അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഓരോന്നും ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ മുഴുവനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സമയം നന്നായിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസ്സാം വലൈക്കും